യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG ക്വാർട്ടർ ഫൈനൽ കാണാതെ പുറത്തായതിനു പിന്നാലെ സൂപ്പർ താരങ്ങളായ ലിയണൽ മെസ്സിക്കും നെയ്മർ ജൂനിയറിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ താരം ജെറോം റോത്തൻ. PSGയുടെ തോൽവിക്ക് ഉത്തരവാദികൾ മെസ്സിയും നെയ്മറുമാണെന്നും റോത്തൻ കുറ്റപ്പെടുത്തി. ആദ്യപാദത്തിൽ ഒരു ഗോൾ ലീഡ് നേടിയ PSG റയലിന്റെ മൈതാനത്തും ഗോൾ നേടി. രണ്ടാം പാദത്തിന്റെ ഇടവേളയ്ക്ക് പിരിയുമ്പോൾ കിലിയൻ എംബാപ്പയുടെ രണ്ട് ഗോളിന് മുന്നിലായിരുന്നു PSG. എന്നാൽ കരീം ബെൻസേമയുടെ ഹാട്രിക് PSGയുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തി. ഇതോടെയാണ് നെയ്മറും മെസ്സിയും വിമർശനങ്ങളുടെ മുൾമുനയിലായത്. ഫ്രഞ്ച് മാധ്യമങ്ങളാണ് വിമർശനത്തിൽ മുമ്പിലുള്ളത്. ലേ കിപ്പയും ലേ പാരീസിയനും RMC സ്പോർട്ടും എല്ലാം മത്സരശേഷം താരങ്ങളെ എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി RMC സ്പോർട്ട് നടത്തിയ പരിപാടിയിലായിരുന്നു PSGയുടെ മുൻ താരമായ റോത്തന്റെ വിമർശനം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവിയുടെ ഉത്തരവാദികൾ നെയ്മർ ജൂനിയറും ലിയണൽ മെസ്സിയുമാണ്. അവർ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ലിയനാർഡോ അവരെ പാരീസിൽ എത്തിച്ചതും അവർക്ക് കളിക്കാൻ അവസരം നൽകുകയും ചെയ്തത് ക്ലബിനു വേണ്ടിയാണ്. ക്ലബിന്റെ ഇതിഹാസങ്ങളാവേണ്ടവരാണ് ഇവർ. അതിനൊത്ത അംഗീകാരവും പദവിയും ക്ലബും ആരാധകരും നൽകുന്നുണ്ട്. കൂടാതെ ഇവർക്ക് വലിയ തോതിലുള്ള പണം നൽകുന്നുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രകടനം നടത്താൻ അവർ ബാധ്യസ്ഥരാണ്. ഞാനൊരിക്കലും വെറാറ്റിയെയോ ഡാനിയലെയോ പെരഡസിനെയോ എംബാപ്പയെയോ കുറ്റപ്പെടുത്തില്ല. മറിച്ച് ധനമോഹികളായ നെയ്മറേയും മെസ്സിയുമാണ് ഞാൻ കുറ്റപ്പെടുത്തുകയെന്നും റോത്തൻ പറഞ്ഞു. 2004 മുതൽ 2010 വരെ PSGക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ജെറോം റോത്തൻ. നിലവിൽ ഫ്രഞ്ച് മാധ്യമമായ RMC സ്പോർട്ടിന്റെ ഫുട്ബോൾ പണ്ഡിറ്റ് ആണ് അദ്ദേഹം. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.